കഴിഞ്ഞ ദിവസം വലിയ ഒരു വാർത്ത വന്നിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബത്തിലെ ചില ആളുകൾക്ക്, അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബത്തിലെ ചില ആളുകൾക്ക് നൽകി വന്നിരുന്ന സ്പെഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രൊട്ടക്ഷൻ പിൻവലിച്ചിരുന്നു എന്നത് കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസ് അതിനെതിരെ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നു. എന്നാൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണമാണ് നമ്മളിപ്പോൾ തിരക്കുന്നത്. കാരണം എസ് പി ജി ഒഴിവാക്കി രാഹുലും കുടുംബവും വിദേശങ്ങളിലടക്കം നിരവധി തവണ രാഹുൽ കുടുംബവും എല്ലാം വിദേശങ്ങളിൽ എസ് പി ജിയെ ഒഴിവാക്കി സന്ദർശനം നടത്തിയിരിക്കുന്നു എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതായത് 1991 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധത്തിന് ശേഷം എസ് പി ജി സുരക്ഷ നൽകി വന്നിരുന്ന കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, അവരുടെ മകൻ രാഹുൽ ഗാന്ധി, എം പി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ മാത്രമാണ് ഇനി തുടരുക. മാധ്യമങ്ങളിലൂടെയാണ് തങ്ങളെ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ടിനെക്കുറിച്ച് അറിഞ്ഞത് എന്നായിരുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കുടുംബാംഗങ്ങളുടെ ആരോപണം. എന്നാൽ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവലോകനം ചെയ്ത ശേഷമാണ് നടപടിയെടുത്തതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് 3000 വരുന്ന എസ് പി ജി ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഇന്ത്യയിൽ ലഭിക്കുക. നമുക്കറിയാം ഗാന്ധി കുടുംബത്തിലെ 3 നേതാക്കൾ എസ് പി ജി സുരക്ഷ നിരവധി തവണ ലംഘിച്ചതായി പറയുന്നു. ഇതാണ് ഇവർക്ക് നൽകി പോരുന്ന സുരക്ഷ പിൻവലിക്കാൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് ഇവർ തടസ്സം നിന്നുവെന്നും എസ് പി ജിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ ലംഘിച്ചുവെന്നും എസ് പി ജിയുടെ തന്നെ പരാതിയുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ ഇവർക്ക് എസ് പി ജി പ്രൊട്ടക്ഷൻ ആവശ്യമില്ലാത്ത തരത്തിൽ ഇവർ അവരുടെ ഒരു തോന്നിയതുപോലെ പല സ്ഥലങ്ങളിലും ഈ പ്രൊട്ടക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇവർ എസ് പി ജിയുടെ സുരക്ഷ ഒഴിവാക്കിക്കൊണ്ട് അവർ കറങ്ങി നടന്നിരുന്നു, യാത്ര ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2015, 2019 എന്നീ വർഷങ്ങളിൽ ഡൽഹിയിൽ മാത്രം ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഒഴിവാക്കി രാഹുൽ യാത്ര ചെയ്തു. മിക്കപ്പോഴും ഇത്തരം വാഹനം എസ് പി ജിയുടെ നിർബന്ധമുണ്ടെങ്കിൽ പോലും രാഹുൽ ഒഴിവാക്കിയിരുന്നു, നിരസിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. 250 യാത്ര ഇത്തരത്തിൽ ദില്ലിക്ക് പുറത്തേക്കും നടത്തി. ഇത് സംബന്ധിച്ച് 2017 ഗുജറാത്തിൽ നടന്ന ഒരു സംഭവം സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്ന് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ബുള്ളറ്റ് പ്രൂഫ് സൗകര്യമില്ലാത്ത വാഹനത്തിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടാകുകയും ഒരു എസ് പി ജി ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സോണിയാഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സമാനമായ ഇത്തരം ആരോപണങ്ങളുണ്ട്. ഇരുവരും ഒരേ കാലയളവിൽ 389 തവണ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാത്ത വാഹനം ഉപയോഗിച്ചതായും രേഖകളിലുണ്ട്. രാഹുലിൻ്റെ വിദേശ യാത്രകൾക്കിടയിലും സുരക്ഷയിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1991 മുതൽ രാഹുൽ നടത്തിയ 156 വിദേശ യാത്രകളിൽ 143 എസ് പി ജി സുരക്ഷ ഇല്ലായിരുന്നു, അത് നിരസിച്ചിരുന്നു. 143 സ്ഥലങ്ങളിലും 11 മണിക്കൂറുകളോളം എസ് പി ജി ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയായിരുന്നു സന്ദർശനങ്ങൾ. 1985 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സ്വന്തം സുരക്ഷാ സൈനികൻ തന്നെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് എസ് പി ജി സുരക്ഷ ആരംഭിച്ചത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം മുൻ പ്രധാനമന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 10 വർഷത്തേക്ക് സുരക്ഷ നൽകുന്നതിനായി എസ് പി ജി നിയമം ഭേദഗതി വരുത്തിയിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. എന്നാൽ എസ് പി ജി സംരക്ഷണം ആവശ്യമില്ലാതെ ഈ എസ് പി ജിയുടെ പ്രത്യേക നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് എസ് പി ജി ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ തനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ സ്വകാര്യ യാത്രകൾ ദില്ലിക്കകത്ത്, പുറത്ത്, രാജ്യത്തിനകത്ത്, വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിന് പുറത്തൊക്കെ നടത്തിയ രാഹുലിനും സോണിയയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മവിശ്വാസം അമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷ വേണ്ട, അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന നേതാക്കളാണ്. അപ്പം അവർക്ക് എസ് പി ജി സുരക്ഷ ഇനിയും അതിൻ്റെ അവർക്ക് സുരക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ പോലും അത്രയും ചെലവ് കൂടി ഈ നാട്ടിലെ പാവപ്പെട്ടവർ വഹിക്കേണ്ട, പൊതുജനം വഹിക്കേണ്ട കാര്യമുണ്ടോ എന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാരിന് നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവിധ അഭിനന്ദനങ്ങൾ മാത്രമാണ് നൽകാനുള്ളത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.